ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫിഫ്ത്ത് മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഞാനിവിടെ തരാം. നമ്മൾ സിഗ്നൽസ് കണ്ടിരുന്നു. സോ സിഗ്നൽസ് ബേസിക്കലി രണ്ട് ടൈപ്പായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് പീരിയോഡിക് സിഗ്നലാണ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ പീരിയോഡിക് സിഗ്നൽ. സോ ഈ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നലും നമുക്ക് ബേസിക്കലി രണ്ട് ടൈപ്പായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ആൻഡ് സിമിലർലി നോൺ പീരിയോഡിക് സിഗ്നലിനെയും കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യായിരുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ പീരിയോഡിക് സിഗ്നൽ പഠിച്ച സമയത്ത് അതിൻ്റെ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിരുന്നതാണ് ഫോറിയർ സീരീസ് എന്ന് പറയുന്ന മെത്തേഡ്. ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നലിൽ നമ്മൾ യൂസ് ചെയ്തതാണ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ആൻഡ് ഈ പീരിയോഡിക് സിഗ്നലിനുള്ള രണ്ട് ടൈപ്പായിട്ടുള്ള ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ടൈമിൽ നമ്മൾ ചെയ്തതാണ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ്. ഡിസ്ക്രീറ്റ് ടൈമിൽ നമ്മൾ കണ്ടതാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്. ഓക്കെ, ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നലിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈമിന് കണ്ടത് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ആൻഡ് ഫോർ ഡിസ്ക്രീറ്റ് ടൈം വി സോ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഇത് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഫോറിയർ സീരീസ് ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിരുന്നത് ഫോർ അനാലിസിസ് പേർപ്പസിനായിരുന്നു. സോ ഇതേ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു മെത്തേഡ് പഠിച്ചിരുന്നു, കണ്ടിന്യൂസ് ടൈമിൻ്റെ ജനറൽ ഫോമായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ ജനറൽ ഫോമാണ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ദീസ് ടു ആർ ബേസിക്കലി യൂസ്ഡ് ഫോർ ഡിസൈൻ പേർപ്പസ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്രീക്വൻസി ഡൊമൈനിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ ഇതിൽ നമ്മൾ ഫോറിയർ സീരീസ്, ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്, കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1, 2, 3 and 4 കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിലേക്ക് കടക്കാം. സോ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോമും സെറ്റ് ട്രാൻസ്ഫോമും കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, എക്സ് ഓഫ് എസ് എന്നുള്ള ഫോമിലായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് സെഡ് എന്നുള്ള ഫോമിലാണ്. സോ സപ്പോസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നതാണ് എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ സെറ്റ് ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എക്സ് ഓഫ് സെഡ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നൽ. ആൻഡ് ഈ ഒരു ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലിനെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ടൈം ഡൊമൈന് കിട്ടും. സോ ബേസിക്കലി നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്യാറ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് എക്സ് ഓഫ് ഇസെഡ്, ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നത്തിങ് ബട്ട് സമ്മേഷൻ. ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണെങ്കിൽ നമ്മൾ സമ്മേഷനാണ് യൂസ് ചെയ്യുക അല്ലേ. ആൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എൻ ഇസ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ, ദാറ്റ് ഈസ് എ ഇൻപുട്ട്, ഓക്കെ, ഇൻ ടു സെഡ് റേസ് ടു -n. ഇതാണ് നമ്മളുടെ സെറ്റ് ട്രാൻസ്ഫോം കാണാനുള്ളതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ n എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഓക്കെ, ആൻഡ് സെഡ് എന്ന് പറയുന്നത് ഈസ് ദ കോംപ്ലക്സ് വേരിയബിൾ. ഈ സെഡിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, r e j⍵ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഈസ് എ പോളാർ ഫോം ഓഫ് സെഡ്. ഓക്കെ, ഇതിൻ്റെ പോളാർ ഫോമാണ് ഈ r e j omega എന്ന് പറയുന്നത്. ഇതിൽ r എന്ന് പറയുന്നത് നമ്മളുടെ മോഡുലസ് ഓഫ് ഇസെറ്റും ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് നമ്മളുടെ ആംഗുലാർ ഫ്രീക്വൻസിയുമാണ്. ഒമേഗ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ട സമയത്ത് ആർ ഒ സി എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഓഫ് കൺവേർജൻസ് കണ്ടിരുന്നു. എന്തായിരുന്നു റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള ഒരു എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് റീജിയൻ ഓഫ് കൺവേർജൻസും കൂടെ ചേർത്ത് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് സെഡ് ട്രാൻസ്ഫോമിലും ദർ ഈസ് ആൻ ആർ ഒ സി. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ എസ് പ്ലെയിൻ ആയിരുന്നു കണ്ടിരുന്നതെങ്കിൽ സെഡ് ട്രാൻസ്ഫോമിൽ അത് സെഡ് പ്ലെയിൻ ആണ്. ഈ സെഡ് പ്ലെയിനകത്തുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മളുടെ ഈ സെഡിൻ്റെ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. നമുക്കിതൊരു പോളാർ ഫോം ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിൽ ആറിൻ്റെ വാല്യൂ മോഡുലസ് ഓഫ് ഇസെഡ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ? സോ ദാറ്റ് മീൻസ് ആറിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസിയാണ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്. ഇതിൽ r എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് റേഡിയസ് വിൽ ബി r. ദിസ് ഇസ് 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. ഇങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇതൊരു ആംഗുലാർ മൂവ്മെൻ്റ് ആണ് ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഒമേഗ. സോ സെഡ് പ്ലെയിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്. സോ ഇതുപോലെ പോളാർ ഫോമിലാണ് നമ്മൾ സെഡ് ട്രാൻസ്ഫോമിൽ ആർ ഒ സി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിരുന്നു. അതേപോലെ സെഡ് ട്രാൻസ്ഫോമിലും ദർ ഈസ് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ സെഡ് ട്രാൻസ്ഫോം. സോ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം ദാറ്റ് ഈസ് ഇതിൻ്റെ ലിമിറ്റ് വരുന്നത് എങ്ങനെയാണ്? -∞ to ∞ ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് രണ്ട് സൈഡും അവിടെ നമ്മൾ യൂസ് ചെയ്യും. -∞ to ∞ ആയതുകൊണ്ട് ബോത്ത് സൈഡ് ആർ യൂസിങ്. സോ ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ ഈസ് ഫോർ ബൈലാറ്ററൽ സെഡ് ട്രാൻസ്ഫോം. ഓക്കെ, ഇതിൻ്റെ തന്നെ യൂണിലാറ്ററൽ സെഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ഞാനിവിടെ എഴുതാം. ദാറ്റ് ഈസ് x of z is equal to summation. യൂണിലാറ്ററൽ വരുന്ന സമയത്ത് എന്ത് വരും? n is equal to 0 to ∞ ആണ് നമുക്ക് ലിമിറ്റ് വരാം. ആൻഡ് ദ ഇൻപുട്ട് ഈസ് x of n z raised to minus n. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ യൂണിലാറ്ററൽ Z transform. Okay, so this is bilateral and this is unilateral. Next namukku inverse Z transform inde expression endanennallathu nokkam. Namukku ariyam inverse Z transform kittukaanengil our output will be in terms of time domain. X of n aayirikkum nammada output and the expression is like this: 1/2πj over the integral. ഇതിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഓവർ സി. ദാറ്റ് മീൻസ് നമ്മുടെ പോളാർ ഫോമിനകത്തുള്ള ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ ഇൻപുട്ട് വിൽ ബി ലൈക്ക് x of z. ദാറ്റ് ഈസ് ദ z ട്രാൻസ്ഫോം സിഗ്നൽ ആൻഡ് z raised to minus 1. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലും ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ആ ഇക്വേഷൻ യൂസ് ചെയ്തിരുന്നില്ല. സെയിം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. വി ആർ നോട്ട് യൂസിങ് ദിസ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം. നമുക്ക് അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റ് ചില മെത്തേഡുകളുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ഇത്രയാണ് സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.